വെൽക്കം ടു ലാൽസ് ഫുഡ് വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മമാരുടെ പരിചിതമായ ഒരു പലഹാരമാണ് പിടി. നമ്മുടെ ജനറേഷൻ മറന്നു പോകുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് അമ്മച്ചിയാണ് ഇവിടെ പിടി ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ന കന്നഡ ബന്ധുമിത്രരെല്ലരിഗൂ നമസ്കാര. നാനു ഇന്ദു നിമഗെല്ലരിഗൂ സഹായകവാകലെന്ന് സബ്ടൈറ്റലിന് കന്നഡದಲ್ಲೂ ಕೂಡ ಕೊಡಲಿಚ್ಛಿಸುತ್ತಿದ್ದೇನೆ. ಇದರಿಂದ ತಮಗೇನಾದರೂ ಉಪಯೋಗವಾಗಿದರೆ ಖಂಡಿತ ಕಮೆಂಟ್ ಮೂಲಕ ತಿಳಿಸಬೇಕು. പിടി ഉണ്ടാക്കാൻ ഞാൻ ആദ്യമായിട്ട് 2 ലിറ്റർ വെള്ളമാണ് അടുപ്പത്ത് തിളയ്ക്കാൻ വെക്കുന്നത്. എനിക്ക് ആവശ്യമുള്ള എല്ലാ വെള്ളവും ഞാൻ ഈ പാത്രത്തിൽ നിന്നാണ് ഇനി എടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലിന് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഏകദേശം 1 കപ്പിനടുത്ത് കുറച്ച് കുറയാം. അത്ര തന്നെ വെള്ളമൊഴിച്ച് നമുക്ക് അരിച്ച് 1 കപ്പ് പാലെടുക്കാം. നമുക്ക് അതേ ജാറിലോട്ട് 10-14 കഷ്ണം വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് ഇത് അരയാൻ എളുപ്പമാകാൻ 1-2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് അരച്ച് മാറ്റിവെക്കാം. നമുക്ക് തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ മല്ലി ചതച്ച് കിഴി കെട്ടിയിടുമായിരുന്നു. ഇപ്പോൾ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പൊടിയിടുക എന്ന് അമ്മച്ചി പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇടുവാണ്. നമുക്കിതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും ആവശ്യത്തിനുള്ള ഉപ്പും, ഇത് അമ്മച്ചി ഉപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, കറിവേപ്പിലയും ഇട്ട് അടച്ചു വെക്കാം. ഉരുളകളൊക്കെ ഉരുട്ടി കഴിയുന്നത് വരെ ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇതിങ്ങനെ തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വറുത്ത അരിപ്പൊടി 3 കപ്പ്, അതായത് 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വെട്ടി തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് കുഴയ്ക്കണം. നിർബന്ധമായും തിളയ്ക്കുന്ന വെള്ളം തന്നെ എടുത്ത് കുഴയ്ക്കണം. നമ്മളിത് ചൂടായതുകൊണ്ട് കൈകൊണ്ട് കുഴയ്ക്കാതെ നമുക്ക് ഇതേപോലത്തെ നയമ്പ് കൊണ്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നയമ്പ് കൊണ്ട് നന്നായി ഇളക്കിയെടുക്കാം. നമ്മളിത് ഇതേപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. അധികം വെള്ളം ആയി പോകരുത്. വെള്ളം അധികമായാൽ നമ്മുടെ ഉരുളകൾ വേവിക്കുമ്പോൾ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിനി തിളയ്ക്കാൻ വെച്ച വെള്ളത്തിലോട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാ കൊത്ത് അല്ലെങ്കിൽ തേങ്ങാ ചിരവിത് ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താലും മതി. പിടിയുടെ ഉരുളകളാക്കാൻ നമുക്ക് അരിപ്പൊടി ചെറുതായി ഒന്ന് വിതറി കൊടുക്കാം. ഇത് ഒന്നിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള വലിയ ഉരുളകളാക്കി അതിൽ നിന്ന് ശകലിച്ച് എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി, അതായത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുള എല്ലാം ഉരുളകളാക്കി എടുക്കാം. വെച്ചിരിക്കുന്ന മിക്സിയിൽ നിന്ന് 1 പിടി ഉണ്ട എടുത്ത് നമുക്ക് ഇതേപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പിടി കുറുകി പാകമായി കിട്ടാൻ നമ്മളിത് ചേർക്കേണ്ടത് ആവശ്യമാണ്. ഈ തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മിക്സിലോട്ട് നമുക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഈ ഉരുളകൾ പതിയെ പതിയെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. കാൽഭാഗം ഇട്ടതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് പിന്നെയും കാൽഭാഗം, അങ്ങനെ 4 തവണയായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കുറച്ചിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഈ ഉരുളകൾ വെള്ളത്തിന് മുങ്ങാൻ ഭാഗത്തിനൊന്ന് ഞാൻ നീക്കിയിടുകയാണ്. ഇപ്പം നമ്മൾ ഇളക്കുന്നില്ല. ഇത് തിളച്ചതിന് ശേഷം 10 മിനിറ്റ് നമ്മൾ അതേപോലെ അടച്ചു വെക്കുകയാണ് വേകാൻ. ഇത് വെന്ത ശേഷം മാത്രമേ ഇളക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് ഉരുളകൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വെച്ചതിന് ശേഷം മീഡിയമിലോ ലോ ഫ്ലെയിമിലോ 10 മിനിറ്റ് വെക്കുക. വെന്തു എന്ന് ഉറപ്പ് വരുത്തണം. 10-15 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല, ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. വെന്തില്ലെങ്കിൽ മാത്രമേ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ അരിപ്പൊടി മാവ് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് കുറച്ചും കൂടി കുറുകി കിട്ടാൻ സഹായിക്കും. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഉരുളകളും ഇങ്ങനെ ഒന്നിനൊന്ന് തൊടാതെ വേറെ ആയി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന 1/4 ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 പാൽ മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പിടി റെഡിയായി.
ചിക്കൻ കറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എങ്കിൽ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് കറിയും കടലക്കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. ഇങ്ങനെ അധികം വെള്ളമാകാതെയും അധികം കുറുകിപ്പോകാതെ ഈ പരുവത്തിലാണ് നമ്മളിവിടെ പിടി ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള പിടി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.